കോഴിക്കോട് ജില്ലയിലെ കാക്കൂർ നന്മണ്ട തലക്കുളത്തൂർ പഞ്ചായത്തുകളിലായി ഏക്കറുകളോളം നീണ്ടു നിവർന്ന് കിടക്കുന്നതും വിനോദ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രവുമായി മാറിയ പൂക്കുന്നമലയുടെ തൈവാരങ്ങളിലായാണ് മഹാവിഷ്ണുവിൻ്റെ ദശാവതാര ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ബാലുശ്ശേരി കോഴിക്കോട് റൂട്ടിൽ കാക്കൂറിന് സമീപം ഏകദേശം ആറ് കിലോമീറ്ററിൻ്റെ ചുറ്റളവിലായാണ് മഹാവിഷ്ണുവിന്റെ പത്ത് അവതാര ക്ഷേത്രങ്ങളായ ഈ ദശാവതാര ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുക മഹാവിഷ്ണുവിൻ്റെ അവസാനത്തെ അവതാരമായ കൽക്കിയുടെ ഊർ എന്നത് ലോപിച്ചാണ് ഇപ്പോഴത്തെ കാക്കൂർ എന്ന പേര് വന്നത് എന്നാണ് വിശ്വാസം കൽക്കി വായുന്ന ഊർ എന്ന അർത്ഥത്തിൽ കൽക്കിയൂർ എന്നും പിന്നീട് അത് ലോപിച്ച് കാക്കൂർ എന്നുമായി എന്നാണ് കരുതപ്പെടുന്നത് താലുശ്ശേരി കോഴിക്കോട് റൂട്ടിൽ കാക്കൂറിനു സമീപം ഒമ്പതേ അഞ്ചിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെയായാണ് ദശാവതാര ക്ഷേത്രങ്ങളിൽ ആദ്യത്തെ ക്ഷേത്രമായ പെരുമീൻപുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ട ദർശനമായി മൂർത്തി സങ്കല്പത്തിലുള്ള ശ്രീ മഹാവിഷ്ണു ആണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ മത്സ്യാവതാര മൂർത്തിയുടെ ശിരസ് ഇവിടെയും അഗ്രഭാഗം അല്പം മാറി ചീക്കിലോട് എന്ന ഗ്രാമത്തിലെ ദേവർകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലുമാണെന്നാണ് വിശ്വാസം പെരുമീൻപുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉപദേവന്മാരായി ശിവപുത്രന്മാരായ ഗണപതിയും പത്നിസമേതനായ ശ്രീധർമ്മശാസ്ത്രാവുമുണ്ട് മേടമാസത്തിലെ മത്സ്യജയന്തി വൈശാഖ മാസത്തിലെ മീനോട്ട് എന്നിവയാണ് പെരിമീൻപുരം ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി വൃശ്ചികമാസത്തിലെ മണ്ഡലകാലം കർക്കിടക മാസത്തിലെ രാമായണ പാരായണം എന്നിവയും ഇവിടെ പ്രധാന ആഘോഷങ്ങളാണ് വഴിപാടുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുവാൻ ഈ നമ്പറുമായി ബന്ധപ്പെടുക പൂക്കുന്ന മലയുടെ തായ്വാടത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ മത്സ്യാവതാരമൂർത്തി സങ്കല്പത്തിലുള്ള മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീ തേവർകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം കാപ്പാട് അടിവാരം തുഷാരഗിരി ദേശീയപാതയ്ക്കരികിലായാണ് ശ്രീ തേവർകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ടിപ്പുവിൻ്റെ കാലത്തും മറ്റ് കാരണങ്ങളാലും പൂർണ്ണമായി തകർന്നു പോയ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളും മറ്റും ഇപ്പോഴും ക്ഷേത്രക്കുളത്തിലുണ്ടെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിച്ച് വരുന്നത് തകർന്നു പോയ വിഗ്രഹത്തിൻ്റെ ചില ഭാഗങ്ങൾ ക്ഷേത്രക്കുളക്കരയിൽ നിന്ന് ലഭിക്കുകയും അത് ചേർത്ത് വെച്ചാണിപ്പോൾ ദേവന് വിളക്ക് വെപ്പ് ആരാധന നടത്തി വരുന്നത് ശ്രീ തേവർകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും അല്പം മാറി സ്ഥിതി ചെയ്യുന്ന ശ്രീ കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ അടുത്ത് നടന്ന പ്രശ്നം വെപ്പിൽ ശ്രീ തേവർകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം പുനരുദ്ധാരണം നടത്തുന്നതുവഴി ഈ ഗ്രാമം സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും കാരണമാകുമെന്നും ഇവിടുത്തെ പ്രതിഷ്ഠ മൂർത്തിയായതിനാൽ ക്ഷേത്രക്കുളത്തിന് പ്രാധാന്യം നൽകണമെന്നും തെളിഞ്ഞു കോഴിക്കോട് ബാൽശേരി റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പെരുമീൻപുറം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമായതിനാൽ ദശാവതാര ക്ഷേത്രങ്ങളിൽ ആദ്യത്തെ ക്ഷേത്രമായി ഈ ക്ഷേത്രത്തെയും കണക്കാക്കി വരുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ ഉപദേവന്മാരില്ല എന്നതൊരു പ്രത്യേകതയാണ് ബാലിശ്ശേരി നന്മണ്ട ചീക്കിലോഡ് റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്